ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട നവകേരള സദസ്സിനായി പ്രത്യേകം സജ്ജീകരിച്ച ബസ് അർദ്ധരാത്രിയോടെ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശത്തെത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാതൃഭൂമി ന്യൂസ് സംഘം രാത്രി 10:30 ദക്ഷിണ കന്നഡ ജില്ലയിലെ ജാൽസൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. ബംഗളൂരു മൈസൂരു പാതയിലൂടെ യാത്ര ആരംഭിച്ച ബസ് അർദ്ധരാത്രിയോടുകൂടി ജാൽസൂരിലെത്തുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകൂട്ടൽ. കാസർഗോഡ് നഗരത്തിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള ജാൽസൂരിൽ ഞങ്ങൾ എത്തുന്നത് രാത്രി 12 മണിക്ക്. വിജനമായ പാതയിലെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബസ് ജാൽസൂരിലെത്തുന്നത് പുലർച്ചെ 2 മണിയോടെ. കോഫി ബ്രൗൺ നിറത്തിലുള്ള ആഡംബര ബസ്സിൽ സജ്ജമാക്കിയത് വൈദ്യുതി നേരിട്ടെടുക്കാവുന്ന സ്പ്ലിറ്റ് എസിയും 180 ഡിഗ്രിയിൽ തിരിയുന്ന കസേരയും മറ്റ് അത്യാധുനിക സൗകര്യങ്ങളും. ഇതിനായി KSRTC MD ശുപാർശ പ്രകാരം ഗതാഗത നിയമങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തി. ഇതിനിടെ ബസ് മംഗലാപുരം ദേശീയപാതയിലേക്ക്. ദൃശ്യങ്ങൾ പകർത്താനായി ഞങ്ങളും തൊട്ടുപിറകെ. 3 മണിയോടെ പുത്തൂരിലെത്തിയ ബസ് പെർളയും സ്വർഗവാണി നഗറും ചേർക്കളയും പിന്നിട്ട് പോലീസ് ആസ്ഥാനത്തേക്ക്. ബസ്സുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ CPM നേതൃത്വം തന്നെ നേരിട്ടിറങ്ങി. ബഹുമാനപ്പെട്ട ഗവർണ്മെന്റ് ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിയതിൻ്റെ നേരെ ഇരട്ടി വില കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ഇതിൻ്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. ഇതിനിടെ നവകേരള സദസ്സിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാനായി സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. സംഘാടക സമിതികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ബസ്സുകൾ സ്കൂളുകൾക്ക് വിട്ടു നൽകാം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.